ഹായ് എവ്രിവൺ, വേക്കപ്പ് വിത്ത് സയൂരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ശരിക്കും മുന്നേ നമ്മളിട്ട ഒരു വീഡിയോയുടെ കണ്ടിന്യൂവേഷനാണ്. നമ്മൾ ഒരു ഒരു സ്റ്റോറി ഇട്ടിരുന്നു ഇതിനിടയ്ക്ക്, അല്ലേ? എനിക്ക് തോന്നുന്നു കുറച്ച് നാൾ മുന്നേ ആണ്, ഒരാഴ്ച മുന്നേ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ആ സ്റ്റോറി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇല്ലാന്നുണ്ടെങ്കിൽ ആദ്യം അതൊന്ന് കേട്ടിട്ട് വന്ന് ഇത് കാണുന്നതായിരിക്കും കുറച്ചുകൂടെ ക്ലിയർ ആവുന്നത്. അപ്പോൾ ആ കഥയിൽ നമ്മളൊരു കുട്ടിയുടെ കാര്യം പറഞ്ഞിരുന്നു, ഒരു 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ കാര്യം. ആ കുട്ടിയുടെ ശരീരത്തിൽ 2 നിറങ്ങളുണ്ട്. അതിൽ അവൻ്റെ ഒരു ട്വിൻ ബ്രദറോ സിസ്റ്ററോ ആയിരിക്കാം, നമ്മളതിൽ സഹോദരി എന്ന് പറഞ്ഞതാണ്, അത് ആക്ച്വലി പ്രസക്തമല്ല. അപ്പോൾ അവൻ്റെ ട്വിന്നാണ്, ട്വിന്ന് അവൻ്റെ ശരീരത്തിലോട്ട് അലിഞ്ഞു ചേർന്നതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഈ ഡബിൾ കളർ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് പറഞ്ഞിരുന്നു അതൊരു കെട്ടുകഥ അല്ല എന്നുള്ളത്. അത് സത്യമാണ്, അങ്ങനെ ഈ ബോഡിയിൽ ഡബിൾ കളറായിട്ട് ജീവിക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ അയാളെ പറ്റിയും പിന്നെ ആ ഒരു പ്രതിഭാസത്തെ പറ്റിയുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അങ്ങ് കാലിഫോർണിയയിൽ ഒരു സിംഗർ ഉണ്ടായിരുന്നു. സിംഗർ ഉണ്ടായിരുന്നല്ല, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആ സിംഗറിൻ്റെ പേരെന്ന് പറയുന്നത് ടെയ്ലർ മുഹൽ എന്നാണ്. അപ്പോൾ ഈ ടെയ്ലറിന് ജനിക്കുമ്പോൾ തന്നെ ബോഡിയിൽ 2 കളറുണ്ട്, വിസിബിളായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്ന 2 കളറായിട്ടാണ് വരുന്നത് ബോഡി മുഴുവനായിട്ട് ജനിക്കുമ്പോൾ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആ സ്റ്റോറിയിൽ പറഞ്ഞ ആ പയ്യനെ പോലെ തന്നെ പുള്ളിക്കാരിക്കും അത്ര സുഖമായിട്ട് തോന്നിയിട്ടില്ല. എന്നാലും പുറത്ത് പറയാനൊക്കെ ഒരു മടിയായിരുന്നു, മുഖത്ത് അത്ര വ്യക്തമല്ല കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല, അധികം അങ്ങനെ ആരും പെട്ടെന്ന് അറിയത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് പുറത്താരോടും ഈ കാര്യം പറയാനൊരു മടിയായിരുന്നു. എന്നാലും കുറച്ച് വലുതായപ്പോൾ ഇവർ ഡോക്ടറിനോട് പോയി പറയുകയാണ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്താണ് കാരണം എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ ഒരുപാട് ടെസ്റ്റൊക്കെ നടത്തുന്നു. അവസാനം അവരെത്തുന്ന കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇവരുടെ ശരീരത്തിൽ 2 സെറ്റ്സ് ഓഫ് DNA ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവർ ജനിക്കുന്ന സമയത്ത് ഇവരുടെ ട്വിൻ ഇവരോട് അബ്സോർബ് ചെയ്ത് വന്നതുകൊണ്ടാണ് ഈ ഒരു 2 സെറ്റ്സ് ഓഫ് DNA വരാനും അതുപോലെ തന്നെ അതിൻ്റെ ഒരു പ്രതീകമായിട്ട് ഈ ഡബിൾ കളറ് ബോഡിയിൽ ഉണ്ടാവാനും കാരണം എന്നാണ് പറഞ്ഞത് ഡോക്ടർ അവരോട്. അപ്പോഴവർ പറയുന്നത് ശരിയാണ്, അവരുടെ ഒരു പാർട്ട് ഓഫ് ബോഡി അവിടെ ഈ ചില ഫുഡ് കഴിക്കുമ്പോൾ അവർക്ക് അലർജി വരാറുണ്ട്, ഒരു പാർട്ടിൽ മാത്രം. അതേപോലെ എന്തെങ്കിലും ആഭരണം ഇടുമ്പോൾ അതിൻ്റെ അലർജി വരാറുണ്ട്, ചില മെഡിസിൻസിൻ്റെ അലർജി വരാറുണ്ട്. അങ്ങനെ അവർക്ക് ശരിക്കും വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു പാർട്ട് അവരുടെ ബോഡിയുടെ ഒരു പാർട്ട് ഒരു രീതിയിലാണ് പലതിനോട് റിയാക്ട് ചെയ്യുന്നത്, മറ്റേ പാർട്ട് മറ്റൊരു രീതിയിലും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ശരിക്കും കൈമേറസം എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ്. ശരിക്കും ശാസ്ത്രീയമായി പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഈ കൈമേറസം എന്ന് പറയുന്നത്. ഇപ്പോൾ കൈമേറാസ് എന്ന് പറയുമ്പോൾ 1-ൽ കൂടുതൽ സെറ്റ്സ് ഓഫ് DNA ഒരാളുടെ ശരീരത്തിൽ അവൈലബിൾ ആണെങ്കിൽ നമ്മൾ അവരെ കൈമേറ എന്ന് വിളിക്കും. നമ്മൾ പല സ്റ്റോറീസിലും ഒക്കെ പണ്ട് കേട്ടിട്ടുണ്ടാവും ഈ കൈമേറ എന്ന് പറഞ്ഞിട്ട്, സിംഹത്തിൻ്റെ തലയും ആടിൻ്റെ ഉടലും അതുപോലെയൊക്കെ അങ്ങനെയുള്ള, അതായത് 2 രീതിയിലുള്ള ആൾക്കാരെന്ന് 2 രീതിയിലുള്ള DNA ഒരെണ്ണത്തിൽ പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കൈമേറ എന്ന് പറയുക. അപ്പോൾ ഇത് ഹ്യൂമൻ കൈമേറസും ഇപ്പം ഒരുപാടുണ്ട്, ഒരുപാടെന്ന് പറയുന്നില്ല, കുറേ കേസസ് ഇതുവരെയും ഡോക്യുമെൻറ്റഡ് ആയിട്ടില്ല. അങ്ങനെ ആയിട്ടുള്ള കുറച്ച് ചിലതിൽ ഒന്നാണ് ഈ ടെയ്ലറിൻ്റെ കേസ് എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാർ ഒരുപാട് വലുതായതിനു ശേഷമാണ് അറിയുന്നത് ആള് ഒരു കൈമേറയാണ് എന്നുള്ളത്. ആദ്യമൊക്കെ ഒരു ഷോക്കായിരുന്നെങ്കിലും പിന്നീട് പതിയെ പതിയെ ആളത് അക്സെപ്റ്റ് ചെയ്ത് പോയി എന്നാണ് പറയുക. ഇതാണ് ഒരു കഥ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബോസ്റ്റണിൽ ജീവിച്ചിരുന്ന ഒരു അമ്മയുടെ കഥയാണ്. ഈ അമ്മ, ഇവരുടെ പേര് കാരൻ കീഗൻ എന്നായിരുന്നു. അപ്പോൾ ഇവരുടെ കേസ് എങ്ങനെയാന്ന് വെച്ചാൽ, ഇവർക്ക് കുറച്ച് പ്രായമായിരുന്ന സമയത്ത് ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആവശ്യമായിട്ട് വരും. അങ്ങനെ ഇവർക്ക് മക്കളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ മക്കൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് കുറച്ച് ചെക്കപ്പ് ഒക്കെ ചെയ്യേണ്ടി വരും. ആ സമയത്താണ് അറിയുന്നത് അവരുടെ ആ കുഞ്ഞുങ്ങളുടെ DNA ഈ അമ്മയുമായിട്ട് മാച്ച് ആവുന്നില്ല. അതായത് ബയോളജിക്കലി ഈ കുഞ്ഞുങ്ങളുടെ അമ്മയല്ല ഈ കാരൻ കീഗൻ എന്ന് ഡോക്ടേഴ്സ് വിധി എഴുതുകയാണ് അവിടെ.
അപ്പോൾ അതോടുകൂടി അവിടെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, എല്ലാവർക്കും എന്തൊക്കെയോ ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവുന്നു. ഈവൻ ഹോസ്പിറ്റലുകാർ പോലും ഇവരെ സംശയിക്കുകയാണ്. പക്ഷെ ഇവരെ ഉറപ്പിച്ച് പറയുകയാണ്, ഞാൻ പ്രസവിച്ച എൻ്റെ കുഞ്ഞുങ്ങളാണിത് എന്ന് ഉറപ്പിച്ച് പറയുകയാണ്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, കുഞ്ഞുങ്ങൾ ജനിച്ച ആ ഹോസ്പിറ്റലുകാരുമായി ബന്ധപ്പെടും, എന്നിട്ട് റെക്കോർഡ്സ് ഒക്കെ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യും. അപ്പോൾ റെക്കോർഡ്സ് ഒക്കെ അനുസരിച്ച് ഇവർ പറയുന്നത് വളരെ ശരിയാണ്, ഈ കുഞ്ഞുങ്ങളെല്ലാം ഇവരുടെ തന്നെയാണ്. എന്നാൽ ഈ ഡി എൻ എ മാച്ച് ആവുന്നുമില്ല. അപ്പോൾ ഈ ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇവരുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തു നിന്നും ടിഷ്യൂസ് കളക്ട് ചെയ്ത് ഇവർ നോക്കും മാച്ച് ആവുന്നുണ്ടോ എന്ന്. പക്ഷേ ഒരു വിധത്തിലും സംഭവം നടക്കുന്നില്ല. അങ്ങനെ ആകെ പ്രശ്നമായി ഈ അമ്മ ശരിക്കും തളർന്നു പോയി എന്ന് തന്നെ പറയാം. അപ്പോഴാണ് ഈ അമ്മ ഡോക്ടറിനോട് പറയുന്നത്, കുറച്ച് നാളുകൾക്ക് മുന്നേ ഇവരുടെ ശരീരത്തിൽ നിന്ന് ഒരു തൈറോയിഡ് നോഡ്യൂൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോർഷനിൽ ടിഷ്യു എടുത്തിട്ട് ഇവരെ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പോൾ ശരിയാണ്, അവിടുത്തെ ടിഷ്യു മാത്രം ഈ ഡി എൻ എയും ഈ കുട്ടികളുടെ ഡി എൻ എയുമായിട്ട് മാച്ച് ആവുന്നുണ്ട്. അപ്പോൾ ഇവർക്കാകെ കൺഫ്യൂഷൻ ആവും. അങ്ങനെ കൂടുതൽ കൂടുതൽ പരിശോധനകളും പഠനങ്ങളും ഒക്കെ നടത്തുന്ന സമയത്താണ് അവർ തിരിച്ചറിയുന്നത്, ഈ അമ്മ ആക്ച്വലി ഒരു കൈമേറയാണ്. കാരണം ഇവർ ജനിക്കുന്ന സമയത്ത് ഇവരുടെ ഒരു ട്വിൻ സിസ്റ്റർ ഉണ്ട്. അപ്പോൾ ആ സിസ്റ്റർ ഇവരുടെ ബോഡിയിലോട്ട് അബ്സോർബ്ഡ് ആയതാണ്. അങ്ങനെ ശരിക്കും നോക്കുമ്പം ആ ജനിക്കാണ്ട് പോയ ആ സിസ്റ്ററാണ് ശരിക്കും ഇവരുടെ ഈ കുഞ്ഞുങ്ങളുടെ അമ്മ. ഇപ്പോൾ ബയോളജിക്കലി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇവരുടെ അമ്മ എന്ന് പറഞ്ഞ് അവകാശപ്പെടുന്ന ഈ കാരൻ കീകൻ ശരിക്കും അവരുടെ ഓണാണ്. അത് അമ്മായിയോ അല്ലെങ്കിൽ വല്യമ്മാന്നോ കുഞ്ഞമ്മാന്നോ ഒക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്നൊരു റിലേഷനേ ശരിക്കും ഇവർക്കുള്ളൂ ബയോളജിക്കലി. അങ്ങനെ ജനിക്കാതെ പോയ ഈ കാരൻ കീകൻ്റെ ബോഡിയിലോട്ട് അബ്സോർബ്ഡ് ആയി മാറിയ ആ സിസ്റ്ററാണ് ശരിക്കും ഈ കുഞ്ഞുങ്ങളുടെ അമ്മ. അപ്പോൾ ഇത്രയും ഒരു പ്രശ്നങ്ങൾക്ക് ശേഷമാണെങ്കിലും താനൊരു കൈമേറയാണെന്നും തൻ്റെ സഹോദരി തന്നിൽ ജീവിച്ചിരിക്കുന്നു എന്നും അറിഞ്ഞപ്പോൾ ഇവർക്ക് ശരിക്കും സന്തോഷിക്കണോ അതോ വിഷമിക്കണോ എന്ന് പോലും അറിയാത്തൊരവസ്ഥയിലായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കൈമേറാസ് റിയൽ ലൈഫിലുണ്ട്. അതിൽ കുറച്ചൊക്കെ ഇതുപോലെ ഡോക്യുമെൻറ്റഡ് ആയിട്ടുള്ളൂ. എന്നാലും ഒരുപാട് പേരുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോഴും അറിയാതെ ഇതുപോലൊരു സിറ്റുവേഷൻ വരുന്നതുകൊണ്ടാണ് ഇവരറിയുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ അറിയാതെ പലരും ഇതുപോലെ കൈമേറയായി ജീവിക്കുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ കൈമേറാസിനെല്ലാം എന്തെങ്കിലുമൊക്കെ, നേരത്തെ പറഞ്ഞ പോലെ ഒരു പാർട്ടിൽ കുറച്ച് അലർജി ഉണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സിംറ്റംസ്, ചിലപ്പോൾ ഒരു പാടായിട്ടോ ഒരു മറുകായിട്ടോ അല്ലെങ്കിൽ ഒരു കളർ ചേഞ്ച് ആയിട്ടോ ഒരു പാച്ച് ആയിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ഈ ഒരു അബ്സോർബ്ഡ് ട്വിൻ അവരുടെ സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. ശാസ്ത്രത്തിൽ ഒരുപാട് പേര് ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഈ കൈമേറിസത്തിനെ പറ്റി കുറേ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ അതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടിയിട്ടുമുണ്ട്. ഇപ്പം ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ. അപ്പം അതിൽ ജസ്റ്റ് രണ്ട് എക്സാമ്പിൾ മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞ രണ്ട് കഥകളല്ല, അത് ആക്ച്വലി റിയൽ ലൈഫ് സ്റ്റോറിയാണ് ഈ രണ്ട് പേരുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ജനിച്ചില്ലെങ്കിലും വർഷങ്ങൾക്ക് ശേഷം പല രീതിയിൽ അവരുടെ സാന്നിധ്യം തെളിയിച്ച കുറേ നല്ല അപൂർവമായ കുഞ്ഞുങ്ങളുണ്ട്. കുറേ അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളെ ശരീരത്തിൽ കൊണ്ട് നടക്കുന്ന കുറേ കൈമേറാസുണ്ട് നമ്മുടെ ഈ ലോകത്തിൽ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇതൊക്കെ ശാസ്ത്രത്തിൻ്റെ ഒരു കൗതുകം എന്ന് വിളിക്കാമോ എന്നറിയില്ല, എന്നാൽ കൂടി വിചിത്രമായ സന്ദേശങ്ങളാണ്. അപ്പോൾ ഇത് ഞങ്ങൾ അറിഞ്ഞപ്പോൾ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതിനാണ് ഈ വീഡിയോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോയിൽ പറയാനായിട്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യാം. അപ്പോൾ അതുവരെ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ.